ജോസ് കെ മാണിയെ യു ഡി എഫിൽ എത്തിക്കാമെന്ന് ക്വട്ടേഷൻ എടുത്ത് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് കളം തിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണേലും മുഴുവൻ കോൺഗ്രസ്സുകാരുമില്ല. പഴയ പ്രതിപക്ഷ നേതാവിൻ്റെ ശരീരഭാഷ കണ്ടാലറിയാം അതിയാനത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. പത്രപ്രവർത്തനം ഒരു തൊഴിലാണെങ്കിലും അതിൽ മറ്റ് തൊഴിലിനെ അപേക്ഷിച്ച് സത്യസന്ധതയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ തയ്യാറാക്കി പുറത്തുവിടുന്ന വാർത്തകൾ ജനങ്ങളേറെക്കുറെ സത്യമാണെന്ന് വിശ്വസിക്കും. അതായത് നമ്മൾ തെറ്റായ വാർത്ത ചെയ്താൽ വിശ്വാസവഞ്ചന കൂടിയാണത്. ഒരുക്കത്തോടും കരുതലോടും കൂടി ചെയ്ത ഒരു വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 വന്ന കെ സുധാകരൻ്റെ അഭിമുഖം. ബോധപൂർവം ജനമധ്യത്തിലേക്കൊരു ചർച്ച കൊണ്ടുവരികയെന്ന താല്പര്യമേ അത് പടച്ചുവിട്ടവർക്കുണ്ടായിരുന്നുള്ളൂ. അതായത് വെടക്കാക്കി തനിക്കാക്കാൻ സാധിക്കുമോ എന്ന ഒരു പരീക്ഷണം. സുപ്രീംകോടതിയിലെ പ്രമുഖ ക്രിമിനൽ വക്കീലായിരുന്ന രാംജത്ത് മലാനി ഒരിക്കൽ വക്കീൽ കുഞ്ഞുങ്ങൾക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കൺവിൻസ് ദി കോർട്ട്, യു കൺഫ്യൂസ് ദ കോർട്ട്. അതായത് നിങ്ങൾക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ കോടതിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുക. അപ്പോൾ കോടതി സംശയത്തിൻ്റെ ആനുകൂല്യം കേസിൽ നൽകിയേക്കാമെന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്. ഈ തന്ത്രമാണ് ന്യൂസ് 18 KPCC പ്രസിഡന്റ് സുധാകരനും കൂട്ടരും ഇറക്കിയിരിക്കുന്നത്. ഇതിനടിസ്ഥാനമായി പറയുന്നത് അമേരിക്കൻ യാത്രയിൽ ജോസ് കെ മാണി ചർച്ച നടത്തിയെന്നാണ്. ഒന്നാമത്തെ കാര്യം, ജോസ് ഈ അടുത്ത കാലത്തൊന്നും അമേരിക്കയിലേക്ക് പോയതായി ആരും പറയുന്നത് പോലും കേട്ടിട്ടില്ല. മറ്റൊന്ന്, കേരളവും ഇന്ത്യയും ഇട്ട് അന്യരാജ്യത്തേക്ക് ചർച്ച ചേക്കേറിയത് തെളിവ് തപ്പി ആരും പോകാതിരിക്കാൻ കൂടിയാണ്. അതവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിട്ടത്? ഈ വാർത്ത കേൾക്കുന്ന പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരും ഉടനെ തന്നെ ജോസിനെ AKG സെൻറ്ററിൽ തന്നെ പിടിച്ചു നിർത്തി മുണ്ടും ഷർട്ടും വലിച്ചു കീറി ഭേദ്യം ചെയ്ത് കഴുത്തിന് തള്ളി പുറത്താക്കുമെന്ന് സ്വപ്നം കാണുന്ന വിഡ്ഢിക്കൂട്ടങ്ങളാണ് കോൺഗ്രസ്സുകാരെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനാണ്. നമുക്കറിയാമല്ലോ, പണ്ട് ജോസിനെ UDFൽ നിന്നും ഇറക്കിവിട്ടാൽ ഗതി കിട്ടാതെ തിരികെ വന്ന് കാലു പിടിച്ച് കൊടുക്കുന്നതും വാങ്ങി ഇളന്തിണ്ണയിൽ കിടന്ന് ഉറങ്ങിക്കൊള്ളുമെന്ന് സ്വപ്നം കണ്ട് രണ്ട് മൂന്ന് ബിരുദന്മാർ കാണിച്ചു കൂട്ടിയത്. അതും കുറേ വൃദ്ധ നേതാക്കൾ മാത്രം കൂടെയുള്ള PJ ജോസഫിൻ്റെ വാക്ക് കേട്ടിട്ടാണ്. LDF കഴിഞ്ഞാൽ UDF വരും എന്ന തത്വശാസ്ത്രം മാത്രം കൈമുതലാക്കി നടന്നിരുന്ന നേതാക്കൾക്ക് ഒന്നുകൂടി പറ്റി. ജോസിനെ LDF കൂടെ കിടത്തുമെന്ന് കരുതിയില്ല. അടുക്കളപ്പുറത്ത് പോലെ നിർത്താതെ ആട്ടി ഓടിക്കുമെന്നാണ് അന്ന് കോൺഗ്രസ്സുകാരും PJ ജോസഫും കരുതിയിരുന്നത്. ഘടകകക്ഷികളിൽ വിവരമുള്ളവർ ഉപദേശിച്ചിരുന്നതാണ് ഇങ്ങനെ ചെയ്യരുതെന്ന്. കേട്ടില്ല? കേട്ടാൽ കുറച്ചിലല്ലേ? രാഷ്ട്രീയ ചാണക്യന്മാരല്ലേ കരുക്കൾ നീക്കുന്നത്? കരുണാകരനെയും KM മാണിയും വരച്ച വരയിൽ നിർത്തിയ പാരമ്പര്യമുള്ള ബുദ്ധിയാണുള്ളത്. പിന്നെയല്ലേ നിയമസഭയിൽ ഒരംഗം പോലും ഇല്ലാത്തവനൊക്കെ പറഞ്ഞാൽ അതിനാരും വില കൽപ്പിക്കും? എന്നാൽ കോൺഗ്രസ്സിലെ തന്നെ ഒരു മൂത്ത കാരണവർ പറഞ്ഞു, മക്കളെ, ഒരുത്തനിട്ട് പണി കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല, മറിച്ച് അവൻ പറയുന്നതെല്ലാം കേട്ട് സഹിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ നിർത്തുക. സീറ്റ് വിഭജനത്തിൽ LDF തീരുമാനമെല്ലാം എടുത്തു കഴിയുമ്പോൾ ജോസിനോട് കാര്യം പറയുക, 3 അല്ലെങ്കിൽ പരമാവധി 5 സീറ്റ് വരെ കൊടുക്കാം, താല്പര്യമില്ലെങ്കിൽ പുറത്തു പോയിക്കൊള്ളാനും പറയുക. അതാണ് രാഷ്ട്രീയം. യഥാർത്ഥത്തിൽ ഈ പണി ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ അമ്മോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജോസും കൂട്ടരും ഇന്ന് കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ പോലും കാണില്ലായിരുന്നു. അത്രയ്ക്ക് ദയനീയമായി പോയനെ. സത്യത്തിൽ ജോസും കൂട്ടരും പൂജാമുറിയിൽ തിരുകുടുംബത്തിൻ്റെ പടത്തിനൊപ്പം മുല്ലപ്പള്ളി, ചെന്നിത്തല, ബെന്നിബേഗനാൻ എന്നീ ത്രിമൂർത്തികളുടെ പടവും കൂടി വെച്ച് ദിവസവും തിരികെത്തിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇതിനിടെ മാണി ഗ്രൂപ്പിൽ താക്കോൽ സ്ഥാനം കിട്ടിയ ചിലരും MLA മാരായ ചിലരും കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങൾ കിട്ടിയ ചിലരും ദിവസവും സന്ധ്യാപ്രാർത്ഥന നടത്തിയത് ഇവരുടെ ഫോട്ടോയും കൂടി വെച്ച് തിരികെത്തിച്ച് പ്രാർത്ഥിക്കാൻ ഭാര്യയെയും മക്കളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഏതായാലും മാണി ഗ്രൂപ്പിലെ തന്ത്രികളിൽ ആരുടെയോ പണിയേറ്റു. റോഷിയോട് ചിലത് ഇരുന്നു വാങ്ങി, പിന്നെ തെല്ലും താമസിച്ചില്ല, മാണി ഗ്രൂപ്പിനെ അപ്പോൾ തന്നെ പടിയടച്ച് പിണ്ടം വെച്ച് ചാണകവെള്ളവും തളിച്ചു. ഇന്നലെ കളത്തിൽ വന്ന ഒരു മാന്യനുണ്ടല്ലോ, ഈരാറ്റുവേട്ട പോപ്പ്. അദ്ദേഹം രാഷ്ട്രീയ ക്വട്ടേഷനുകളുടെ ആളാണ്. അദ്ദേഹവും ഈ ജോലിയുടെ പുറം കരാർ എടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്ന കരക്കമ്പി. അങ്ങേര് പറയുന്നത് ജോസിനെ പിണറായി മുന്നണിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. പിന്നെ ഇയാൾ പറയുന്നത് കേട്ടാൽ ഇയാളോട് ചോദിച്ചിട്ടല്ലേ പിണറായി എന്തും ചെയ്യൂ? നമ്മൾ പലതും കണ്ടതല്ലേ? ഒരു നുണ പല പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനം വിശ്വസിച്ചോളുമെന്നാണ് ഈ പൊട്ടന്മാർ കരുതിയിരിക്കുന്നത്. ഇവിടെയാണ് LDFിൻ്റെയും പിണറായിയുടെയും കരുതലും സ്നേഹവും കാണേണ്ടത്. UDF ചവിട്ടി പുറത്താക്കിയ ജോസിനെ
അഞ്ചോ ആറോ സീറ്റ് കൊടുത്ത് കൂടെ നിർത്താൻ ഒരു ബുദ്ധിമുട്ടും എൽ ഡി എഫിന് അന്നുണ്ടായിരുന്നില്ല. പക്ഷേ 15 സീറ്റ് വരെ കൊടുക്കാൻ എൽ ഡി എഫ് അന്ന് തയ്യാറായി. ജോസിന് വേണ്ടി സീറ്റ് ചോദിക്കാൻ പോയ മണ്ടന്മാർ ഓരോ സീറ്റ് ആവശ്യമായിരുന്നതുകൊണ്ട് എൽ ഡി എഫ് പറഞ്ഞത് ഓച്ചാനിച്ച് നിന്ന് കേട്ട് 13 ഒതുക്കി. അവിടെയും ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതാണ് കുറ്റിയാടി എടുക്കരുത്, തിരുവമ്പാടി എടുക്കുക എന്ന്. കേട്ടില്ല, എല്ലാവരും രാഷ്ട്രീയ ആചാര്യന്മാരല്ലേ? ഒടുവിൽ തൊമ്മനും മക്കളും എന്ന സിനിമയിൽ രാജൻ പി ദേവ് പറയുന്നത് പോലെ മൂഞ്ചി എന്ന് ബോധ്യമായപ്പോൾ കുറ്റിയാടി സി പി എമ്മിന് വിട്ടുകൊടുത്ത് തടിയൂരി. എൽ ഡി എഫ് അന്ന് മുതൽ ഇന്ന് വരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് മാണി ഗ്രൂപ്പിനെ കൊണ്ടു നടക്കുന്നതെന്ന് ഏത് പൊട്ടനും അറിയാം. അപ്പോഴാണ് എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞ് ഈരാറ്റുവേട്ട പോപ്പ് രംഗത്ത് വരുന്നത്. അയലത്തെ വീട്ടിലെ പശുവിനെ ചൂണ്ടിക്കാട്ടി കച്ചവടം ചെയ്യുന്നവൻ്റെ ബുദ്ധിയെ അയാൾക്കുള്ളൂ. ആരെയും കാണിച്ച് കളി നടത്തും. മാർക്സിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് പിണറായി വിജയൻ എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിൽ കൂടി നടക്കാൻ പോലും ഈ പോപ്പിനെ അനുവദിക്കില്ല. അതുകൊണ്ട് ആ പ്രതീക്ഷയുമില്ല. എൻ ഡി എയുടെ കൂടെ കൂടാൻ കുറേ നടന്നു, അവർക്ക് വേണ്ടി കുറേ പറഞ്ഞു. ബി ജെ പിയുടെ മൊത്ത വ്യാപാരിയാണെന്ന് സ്വയം ധരിക്കുന്ന കേന്ദ്രമന്ത്രിയുമായുള്ള ചങ്ങാത്തമൊക്കെ എടുത്ത് പയറ്റി നോക്കി, കിളി കൊത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത്. പോപ്പ് ഒന്ന് ഉറപ്പിച്ചു, ഇനി അങ്ങോട്ട് പോയാൽ ഗതി പിടിക്കില്ലെന്ന്. ബ്രഹ്മപുരത്ത് തള്ളേണ്ടവനെയൊക്കെ എടുത്താൽ എന്താകുമെന്ന് ആലോചിച്ച് വശം കെട്ട് നിൽക്കുകയായിരുന്നു ബി ജെ പി. അപ്പോഴാണ് ഇയാൾക്ക് തോന്നിയത് താൻ സ്ഥിരം മത്സരിക്കുന്നിടത്ത് ഇപ്പോൾ എൽ ഡി എഫ് ആണ് ജയിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ യു ഡി എഫിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടിയാൽ ഒന്നുകൂടി പയറ്റി നോക്കാമല്ലോ എന്ന്. അതിനാണ് പുറംപടി കരാർ എടുത്തിരിക്കുന്നത്. ജോസിനെ പുകച്ച് പുറത്തിയടിക്കുക, അതാണ് ഏറ്റവും നല്ല വഴി. പിന്നെ അവൻ പറയുന്നത് കേട്ടല്ലേ, പിണറായി വിജയൻ ഇതുവരെ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് 2009 തോന്നുന്നത് കെ എം മാണിയുടെ പാർട്ടിയിൽ ചേരണമെന്ന് പറഞ്ഞ് ഇയാൾ കെ എം മാണിയെ കണ്ടു. 1979 മുതൽ കെ എം മാണിയെയും കുടുംബത്തെയും മുച്ചുകൂടും തെറിയാഭിഷേകം നടത്തി നടന്നിരുന്ന ഇയാളെ വേണ്ടെന്ന് കെ എം മാണി പറഞ്ഞു. ഒരു ദിവസം കെ എം മാണി കോട്ടയത്ത് പാർട്ടി ഓഫീസിലുള്ള സമയം നോക്കി കുറച്ച് ആൾക്കാരുമായി അവിടെ പോയി കെ എം മാണിയെ കണ്ടു. ശർക്കരയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ശർക്കര ഇഷ്ടമാണെന്ന് പണ്ട് ഈച്ച പറഞ്ഞതുപോലെ മാണി സാറിൻ്റെ കാലിൽ വീണു. മാണി സാറിൻ്റെ മനസ്സലിഞ്ഞ സമയത്ത് കയറിക്കൂടി. പിന്നെ അവിടെ ഇരുന്ന് പുതിയ പാരകൾ പണിതു തുടങ്ങി. എന്തും ഏറ്റോളും, അപ്പോൾ തന്നെ മാറ്റി പറയാനും ബുദ്ധിമുട്ടില്ല. എന്താ ചെയ്യുക, ഓരോ പാഴ്ജന്മങ്ങൾ. ഇയാൾക്ക് ബുദ്ധിയില്ലെന്ന് കരുതരുത്, അത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ജോസിനെ തെറി പറയുമ്പോഴും റോഷിയെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത്. ഗ്രാമീണ ഭാഷയിൽ ഇയാൾ എം എ എടുത്തിട്ടുണ്ടെങ്കിൽ റോഷി പി എച്ച് ഡിയും യു ജി സി നെറ്റും എം ഫില്ലും ഉള്ളയാളാണ്. എന്തെല്ലാം തെറി പറഞ്ഞാലും ജോസ് വാ തുറന്ന് തിരിച്ചൊന്നും പറയില്ലെന്നറിയാം. അതുകൊണ്ടാണ് തെറി അഭിഷേകം മുഴുവൻ ജോസിനിരിക്കട്ടെ എന്ന് കരുതുന്നത്. 70s 80s മധ്യകേരളത്തിൽ വഴിസൗകര്യം കുറവായിരുന്ന കാലത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഈരാറ്റുപേട്ടയിലുള്ള കച്ചവടക്കാർ വീട് വീടാന്തരം കയറിയിറങ്ങും. റബ്ബർ വെട്ടിക്കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മൺപാല് പറിച്ച് വിൽക്കുക എന്നൊരു കലാപരിപാടിയുണ്ട്. അതിൻ്റെ ആദായം മിക്കവാറും വീട്ടമ്മമാരുടെ അരിപ്പെട്ടിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ ഇടപാട് ചെയ്യുന്നതും വീട്ടമ്മമാരുമായിട്ടാണ്. വീട്ടമ്മമാർ പാവങ്ങളാണെങ്കിൽ കച്ചവടക്കാർ അവരുടെ മുതുകത്ത് കയറിയെന്ന് ചവിട്ട് നാടകം കളിക്കും. വീട്ടമ്മമാർ കണ്ണുരട്ടി രൗദ്രഭാവത്തിലാണെന്ന് ബോധ്യമായാൽ ഈ കൂട്ടർ കാലുപിടിച്ച് സ്ഥലം കാലിയാക്കും. ഈ സ്വഭാവമാണ് ഈരാറ്റുവേട്ട പോപ്പിനുള്ളത്. താടിയുള്ള അപ്പനെ പേടിയുണ്ട്, മിണ്ടാതിരിക്കുന്നവൻ്റെ മുകളിൽ കയറി മോഹിനിയാട്ടം നടത്തും. ഈരാറ്റുവേട്ടയിലെ കച്ചവടക്കാരുടെ ഈ സ്വഭാവം എങ്ങനെ ഇയാൾക്ക് കിട്ടിയെന്നാണ് പേട്ടക്കാർ അന്നും ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.